പുന്നേക്കാട് നിർത്തിവച്ചിരിക്കുന്ന കവല വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു. ഇതിനായി നിൽപ്പ് സമരവും നടത്തി. പുന്നേക്കാട് കവലയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങളായി നിലച്ചു കിടക്കുകയാണ്. ഇവിടെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകുന്നതടക്കം വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തിയത്. ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു. ഏറ്റവും നല്ല രീതിയിൽ സത്യസന്ധമായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളാണ് ഈ പ്രദേശത്തെ വ്യാപാരികൾ. അവരോട് ചെയ്യുന്ന കടു ക്രൂരതയാണ് ഇവിടെ നടക്കുന്നത്. 2008 ഡി യു ക്രൂരയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ റബറൈസിംഗ് നടത്തിയപ്പോൾ ഇനി ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ജില്ലാ സർവേയറെ കൊണ്ടുവന്ന ആളെന്ന് തിരിച്ചതിന് ശേഷമേ ഇനി ഒരു റോഡ് വികസനം ഇവിടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം വിപരീതമായി ഈ നിയമത്തെയെല്ലാം കാറ്റിൽ പറത്തുകൊണ്ട് വില്ലേജ് ഓഫീസറും തഹസിൽദാരുടെയും നേതൃത്വത്തിൽ അനധികൃതമായി ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ 10 അടി താഴ്ചയിൽ താഴ്ത്തിക്കൊണ്ട് ഈ വ്യാപാരികളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെയാണ് ഈ സമരം. മണ്ഡലം ചെയർമാൻ ബിനോയ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. റാണിക്കുട്ടി ജോർജ്, ജോമി തെക്കേക്കര, ജെയിംസ് കോറമ്പൽ, പി എ മാമച്ചൻ, ജോജീസ് കറിയ, അജി എൽദോസ്, റെജി മത്തായി, ബെന്നി മാത്യു, എൽദോസ് ഫർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, പുന്നേക്കാട്.